എല്ലാവർക്കും നമസ്കാരം അച്യുതൻ ടാക്കീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് അമ്പാട്ടുകടവിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ അച്യുതൻ ടാക്കീസിലെ രണ്ടാമത്തെ വീഡിയോ ചെയ്തപ്പോൾ പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോയി പോകുന്ന വഴിക്ക് തന്നെയാണ് അമ്പാട്ടുകടവ് ഇവിടെ ഇപ്പോൾ കോവിഡ് സമയമായതുകൊണ്ട് ഒരുപാട് പേര് വരാറൊക്കെയുണ്ട് ഇപ്പോഴും ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിലും കോവിഡ് പ്രോട്ടോക്കോൾസൊക്കെ പാലിച്ച് തന്നെയാണ് എല്ലാവരും വരുന്നത് കൂടുതലും ഇവിടെ വ്ളോഗേഴ്സാണ് വരുന്നത് പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നിറച്ച് ആമ്പലാണ് ആമ്പലിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ചന്ദ്രൻ്റെ പത്നിയാണ് ആമ്പൽ സൂര്യൻ്റെ പത്നിയാണ് താമര അപ്പോൾ ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വന്നു അതുകൊണ്ട് ആമ്പലൊക്കെ കുറച്ച് ഡിമ്മാണ് അപ്പം നമുക്ക് അങ്ങോട്ട് നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം നല്ലൊരു വ്യൂ ആണ് ഈ അമ്പാട്ടുകടവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷൂട്ടിനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിൽ മാരേജ് ആൽബംസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും വരാറുണ്ട് ഇപ്പോൾ അവിടെ കുറെ പേര് വള്ളത്തിൽ കയറുന്നുണ്ട് നമുക്കും കുറച്ച് കഴിയുമ്പോൾ വള്ളത്തിലൊക്കെ കയറാം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഞാൻ കമൻസ് ഒക്കെ വായിക്കുന്നുണ്ട് ഇവിടെ രാവിലെ ഒരു 6 മണി അല്ലെ ഒരു 5:30 സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ തന്നെ കിട്ടും അല്ലെങ്കിൽ വൈകുന്നേരം ഒരു സൺസെറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും വന്നാലും നല്ല രസമായിരിക്കും നമുക്ക് ഫാമിലിയുടെ കൂടെ നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് കോവിഡ് സമയമെല്ലാം കഴിഞ്ഞ് ഈ സ്ഥലം കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വരണം വള്ളത്തേലൊക്കെ കംപ്ലീറ്റ് ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പോൾ നമ്മൾ അമ്പലിൻ്റെ തൊട്ടടുത്താണ് വന്നിരിക്കുന്നത് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയത് കൊണ്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്നു എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പുറത്തെ നമ്മൾ ആദ്യം പോയ സ്ഥലത്തേക്കാൾ കൂടുതൽ ആൾക്കാർ കുറവും പിന്നെ നല്ലൊരു വൈബും നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്നത് കൂടുതൽ ഇവിടെയാണ് പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് വരയ്ക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഇവിടെ വരയ്ക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ പല വ്യൂവിൽ നിന്നും നോക്കിയാൽ നല്ല രസമാണ് ഓരോ സ്ഥലങ്ങൾ കാണാനും നമ്മൾ വളരെ അതിസാഹസികമായിട്ട് ആണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അമ്പലിൻ്റെ ഒരു ക്ലോസ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ തിരക്കായതുകൊണ്ട് നമുക്ക് വള്ളത്തേലൊന്നും കയറാൻ പറ്റിയില്ല
സാരമില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വെള്ളത്തിൽ കയറാൻ ശ്രമിക്കാം. അവിടുത്തെ അത്ര തിരക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നടക്കാനും പിന്നെ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാനും നല്ലൊരു അന്തരീക്ഷമാണ്. അങ്ങനെ നമ്മൾ വള്ളത്തിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് വള്ളത്തിലൊക്കെ കയറണമെങ്കിൽ ഇവിടെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവരോട് പറഞ്ഞാൽ വള്ളത്തിലൊക്കെ കയറാം. പിന്നെ കഴിവതും എല്ലാവരും വന്നു കഴിഞ്ഞാൽ പൂ പറിക്കാതിരിക്കുക, അത് കണ്ട് അത് ആസ്വദിച്ച് അത് മനസ്സിൽ വെച്ച് തിരിച്ചു പോവുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പൂ പറിക്കുന്നതിനോട് എനിക്കത്ര വലിയ താല്പര്യമില്ല, കാരണം ഇതങ്ങനെ നിൽക്കുമ്പോഴാണല്ലോ ഇത് പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്കാർക്ക് വരുമ്പോൾ അത് കാണാൻ പറ്റില്ല, പിന്നെ ഇതില്ലാതെ തന്നെ വരും. അപ്പോൾ പറിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ആദ്യം എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു വള്ളത്തിൽ കയറിയപ്പം, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഈ ഒരു പൂവ് ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചക്ക് മുകളിൽ വിരിഞ്ഞിരിക്കും. ഇത് തന്നെ ഈ പൂവ് തന്നെ, അത് തന്നെ 10 മണിയാകുമ്പോൾ ഈ പൂ വീണ്ടും മുട്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും അത് രാവിലെ 3 മണി മുതൽ വിടരാൻ തുടങ്ങും. അങ്ങനെയാണ്. വെയില് കണ്ടു കഴിയുമ്പോൾ പൂ വീണ്ടും മുട്ടാവും. ഈ പൂവിന് മാത്രമുള്ളൂ ഈ പ്രത്യേകത, ബാക്കിയുള്ള പൂക്കളെല്ലാം ഒരു ദിവസം വിരിഞ്ഞ് പിറ്റേസേക്ക് പോവും. ആമ്പപ്പൂക്കൾ പൂവ്. ഈ ആമ്പൽപ്പൂവ് നിങ്ങൾക്ക് വേണം ഒരെണ്ണം പറിച്ചു കൊണ്ടുവന്ന് സംശയം ഉണ്ടെങ്കിൽ കൊണ്ടുവന്നൊരു കുപ്പിക്കകത്ത് ആ പൂ രാവിലെ വിടരും. അങ്ങനെ ഈ പൂ പറിച്ചു കൊണ്ടുവന്ന് വെള്ളത്തിൽ ഒരു കുപ്പി ഇട്ട് വെള്ളത്തിൽ വീട്ടിൽ വെച്ചാൽ രാവിലെ വീണ്ടും വിടരും. അതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ പൂക്കൾ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് കാണുന്നത്. ഈ കൂമ്പുന്ന പൂ വീണ്ടും നാളെ വിടരുമ്പോൾ അത് കൂടാതെ വേറെ പൂക്കൾ വിടരും, എല്ലാം കൂടെ വരുമ്പോഴാണ് ഇതിന് ഭംഗി. അച്യുതൻ ടാക്കീസിലെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ അടുത്ത ഒരു പ്രോജക്റ്റിലെ വിശേഷങ്ങൾ വൈകാതെ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ വീഡിയോ, അച്യുതൻ ടാക്കീസിലെ രണ്ടാമത്തെ വീഡിയോയിൽ എനിക്ക് കുറച്ച് കമൻസൊക്കെ വന്നിരുന്നു, കൂടുതൽ ഡെപ്തുള്ള വിഷയങ്ങൾ കണ്ടെത്താമെന്ന് പറഞ്ഞു. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വീഡിയോകളിൽ ഞാൻ അങ്ങനെ ശ്രമിക്കാം. തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.